നമസ്കാരം. ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ പൊതുവെ മലയാളത്തിലെ സിനിമക്കാർക്ക് അല്ലെങ്കിൽ അതേപോലെയുള്ള കലാകാരന്മാർക്ക് എന്താ കൊമ്പുണ്ടോ? മറ്റൊരു നാട്ടിലും മറ്റൊരു രാജ്യത്തും ഇത്തരം പരിപാടികളൊന്നും ഇല്ലല്ലോ. അവരാരും ഈ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ കയറി അനാവശ്യമായിട്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ജനങ്ങളെ ഇളക്കി വിടാറൊന്നും ഇല്ലല്ലോ. ഇവിടെ മാത്രം എന്താ ചില പ്രത്യേകതകൾ? അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള അതിവികസിത രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ സർക്കാരുകൾ ഈ സിനിമാക്കാർക്ക് അവാർഡ് കൊടുക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഓസ്കാർ പോലുള്ള അവാർഡുകൾ അല്ലെങ്കിൽ മറ്റ് അവാർഡുകൾ ഇതൊന്നും ഒരു സർക്കാർ നൽകുന്നതല്ല, അത് ഓരോ സംഘടനകൾ നൽകുന്നതാണ്. ഇവിടെ മാത്രം എന്താ ഇവർക്ക് ചില പ്രത്യേകതകൾ? അതും അവർക്ക് നാഷണൽ അവാർഡ് കൊടുക്കണം, സർക്കാർ വക തന്നെ കൊടുക്കണം, അതും പ്രസിഡന്റ് തന്നെ കൊടുക്കണം. എന്ത് ആരുണ്ടാക്കി വെച്ച കീഴ്വഴക്കമാണ് ഇതെന്ന് അറിയുന്നില്ല. ഇവർക്ക് എന്താണ് മറ്റുള്ളവർക്കില്ലാത്ത ഈ പ്രത്യേകത? ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവാർഡ് നൽകേണ്ടത് സർക്കാർ ലെവലിൽ അവാർഡ് നൽകേണ്ടത് ഇവിടുത്തെ കർഷകർക്കല്ലേ? അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എൻജിനീയർമാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിന്, മെമ്പർക്ക്, ജനപ്രതിനിധിക്ക്, എന്തിന് മുഖ്യമന്ത്രിമാർക്ക് പോലും കൊടുക്കാം. ഇതൊന്നുമില്ലാതെ ഈ സിനിമ അഭിനയിച്ച് അല്ലെങ്കിൽ ഒറ്റ സിനിമ കൊണ്ട് തന്നെ ജീവിതം തലവര തന്നെ മാറിപ്പോകുന്ന ഒരു വിഭാഗത്തിന് എന്തിനാണ് സർക്കാർ തലത്തിൽ കൂടെ ഒരു അംഗീകാരം കൊടുക്കേണ്ട കാര്യം? ഏറ്റവും കൂടുതൽ നികുതി വെട്ടിപ്പ് നടക്കുന്ന ഒരു മേഖല, ഏറ്റവും കൂടുതൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു മേഖല, അതിനെ ഇങ്ങനെ സർക്കാർ തലത്തിൽ കൂടെ ഇങ്ങനെ കൊണ്ടാടപ്പെടേണ്ട കാര്യം എന്താണ്? ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത ചില കാര്യങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത്. ആയിക്കോട്ടെ, ഏതെങ്കിലും ചാനലുകളോ ഏതെങ്കിലും സംഘടനകളോ അവാർഡുകൾ നൽകുക, പക്ഷേ സംസ്ഥാനങ്ങൾ, കേന്ദ്ര സർക്കാരുകൾ ഇതൊക്കെ അവാർഡ് നടത്തുന്നു, അവ വലിയ രീതിയിൽ കൊണ്ടാടപ്പെടുന്നു, അതും പ്രസിഡന്റ് തന്നെ കൊടുത്താലേ വാങ്ങുകയുള്ളൂ. അതിന് മാത്രം എന്ത് പ്രത്യേകതയാണ് ഈ ഒരു വിഭാഗത്തിന് മാത്രമായിട്ടുള്ളത്? ഇവരെക്കാൾ കൂടുതൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ആയിട്ട് പ്രശ്നങ്ങളുമായിട്ട് നേരിട്ട് ഇടപെടുന്ന എത്രയോ മറ്റ് വിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കർഷകരില്ലേ, ഡോക്ടർമാരില്ലേ, എൻജിനീയർമാരില്ലേ, നമ്മുടെ കളക്ടർമാരില്ലേ, ജനപ്രതിനിധികളില്ലേ, മന്ത്രിമാരില്ലേ, മുഖ്യമന്ത്രിമാരില്ലേ, അവർക്കൊന്നുമില്ലാത്ത പ്രത്യേകത എന്തിനാണ് നമ്മുടെ രാജ്യം മാത്രം ഇവർക്ക് ഇങ്ങനെ പ്രത്യേകമായിട്ട് കൽപ്പിച്ചു വെച്ചിരിക്കുന്നത്? അതുകൊണ്ടല്ലേ ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തോ മഹാസംഭവമാണ് എന്ന് കരുതി നമ്മുടെ മാമാധ്യമങ്ങൾ അത് കൊണ്ടാടപ്പെടുന്നത്? സത്യത്തിൽ എന്ത് പ്രത്യേകതയാണ് ഇവർക്കുള്ളത്? മറ്റു രാജ്യങ്ങളിലൊക്കെ പാപ്പരാസികളാണ് ഇവരുടെ പിന്നാലെ നടക്കാറുള്ളത്. പാപ്പരാസികൾ എന്നൊരു പ്രത്യേക മാധ്യമ വർഗം തന്നെയുണ്ട്. എന്തെങ്കിലും ഈ ഹോട്ടായിട്ടുള്ളതൊക്കെ കിട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും അവിഹിത കഥകളോ അല്ലെങ്കിൽ അതേപോലുള്ള കഥകൾ കിട്ടുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗോസിപ്പിടുതാനും വേണ്ടി നടക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് അത്. അവരാണ് ഇവരുടെ പിന്നാലെ നടക്കാറുള്ളത്. അവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇവരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് പറയുന്നു എന്നതിൽ വലിയ ബോധേടല്ല എന്നതാണ് സത്യം. അവരാരും കയറി ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട് ജയിപ്പിച്ച അല്ലെങ്കിൽ ഭരണം നടത്തുന്ന അവരുടെ എടുക്കുന്ന തീരുമാനങ്ങൾ കയറി അഭിപ്രായ പ്രകടനം നടത്താറുണ്ട്, പക്ഷേ അതിന് അത്ര മാത്രം വിലയെ കൽപ്പിക്കാറുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രം ഇതെല്ലാം നേരെ തിരിച്ചാണ്, എല്ലാം വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ്. ഇവരെന്തോ സ്വപ്ന ലോകത്ത് ജീവിക്കുന്നവരാണെന്നുള്ള തോന്നലാണ് അവർക്ക് തന്നെ നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്നത്. സത്യത്തിൽ അതിനുള്ള എന്ത് അർഹതയാണ് അവർക്കുള്ളത്? മുമ്പൊക്കെ കലയായി തന്നെ കാണണം എന്നായിരുന്നു പൊതുവെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെയാണ് കാണുകയും വേണ്ടത്, ഏത് കലയാണേലും. അത് ചിത്രകലയാവട്ടെ, ഇനിയിപ്പോൾ സിനിമ, അത് ഏത് കലയാണെങ്കിലും കലയെ കലയായിട്ട് തന്നെ കാണണം എന്ന് തന്നെയാണ് ഇതുവരെയും കരുതി പോന്നിരുന്നത്. പക്ഷേ ഇനിമേൽ അങ്ങനെ ആവരുത് എന്നാണ് മനസ്സ് പറയുന്നത്. കാരണം ആ കല നിർമ്മിക്കുന്നവൻ്റെ അവൻ്റെ ഉദ്ദേശശുദ്ധി, അവനൊരു രാജ്യവിരുദ്ധനാണെങ്കിൽ അല്ലെങ്കിൽ അവൻ ആ കല വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ അവൻ അത് പ്രചരിപ്പിച്ചിട്ട് അവൻ നേടിയെടുക്കുന്ന സമ്പത്ത് രാജ്യത്തിനെതിരെയാണ് വിനിയോഗിക്കുന്നതെങ്കിൽ അത്തരം കലകൾ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടുണ്ടോ? ശരിക്കും നിരന്തരമായി രാജ്യവിരുദ്ധ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരുത്തൻ്റെ സിനിമ കാണില്ല എന്ന് വെക്കാനുള്ള ആ ഒരു തരംതിരിവും ഇനി വേണമെന്ന് തന്നെയാണ് തീരുമാനം. കലയെ കലയായിട്ട് മാത്രം കാണാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാണ് ഇവിടുത്തെ ചില കലാകാരന്മാർ ഈ കലയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി ഒരു സിനിമ കാണുമ്പോൾ അത് ആര് സംവിധാനം ചെയ്യുന്നു, അത് ആര് നിർമ്മിക്കുന്നു, ആ പണം എന്തിന് വിനിയോഗിക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ ഈ സമൂഹത്തിലുള്ള ഇടപെടൽ ശരിയോ തെറ്റോ എന്നൊക്കെ വിലയിരുത്തിയിട്ട് മാത്രം കാണേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ജനങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് ഇവിടുത്തെ ചില സിനിമാക്കാർ. തീർച്ചയായിട്ടും അവർക്ക് ചില കാര്യങ്ങളിൽ സെലക്റ്റീവ് ആവാമെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകരും അതേപോലെ തന്നെ ആവണം. ഇനിമേൽ അങ്ങനെ തന്നെ ചെയ്യണം. ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കല, അതിൻ്റെ നിർമ്മാതാവ് ആര്, അത് ആരൊരുക്കി, അയാളുടെ ഉദ്ദേശമെന്ത്, ആ പണം എന്തിനുപയോഗിക്കുന്നു, എവിടുന്ന് വന്നു എന്നൊക്കെ അന്വേഷിക്കേണ്ട ഒരു രീതിയിൽ എത്തപ്പെട്ടിരിക്കുകയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ജനത. ഇനിയെങ്കിലും കലയെ കലയായിട്ട് കാണാൻ വേണ്ടി
പറഞ്ഞുകൊണ്ട് വരരുത്. മലയാളത്തിലെങ്കിലും ഈ കല കലയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് മറ്റ് പലതിനും വേണ്ടിയുള്ളതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.